നമസ്കാരം. മാപ്രകളുടെ അന്തിച്ചർച്ചയിലെ ക്യാപ്സ്യൂൾ പൊളിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? ദേ ഇങ്ങനെയായിരിക്കും. വാർത്താ സമ്മേളനത്തിന് ഇടുവോ? വാർത്താ സമ്മേളനത്തിന് ഇടുവോ? കണ്ടല്ലോ, കെ സുധാകരന്റെ വെള്ളപൂശലായിരുന്നു ഇന്നലത്തെ വൈകിട്ടത്തെ അന്തിച്ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. അതിനിടയിൽ പി സി ആറിലിരുന്ന ഓണെയറിലിരുന്ന എഡിറ്റർക്ക് ഒരു അബദ്ധം പറ്റി. മോൻസൺ മാവുങ്കിൽ നിന്ന് സുധാകരൻ പണം വാങ്ങിയെന്ന് ഉറപ്പാക്കുന്ന പ്രതികരണം പ്ലേ ചെയ്തു. അവതാരകൻ ആവശ്യപ്പെട്ടത് ഇതായിരുന്നില്ല, ഒന്ന് വെള്ളപൂശുന്ന മറ്റേ സുധാകരൻ വാങ്ങിയിട്ടില്ല എന്നുള്ള പ്രതികരണം കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഒരാളുടെ കയ്യിൽ ഈ സിസ്റ്റത്തിന്റെ മുമ്പിലിരുന്ന് പെട്ടെന്ന് പ്ലേ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് കർസർ എവിടെ നിന്നു എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അതിൽ സംഭവിച്ചൊരു പിഴവാണ്. പക്ഷേ ആ നാടകം പൊളിഞ്ഞപ്പോഴുള്ള കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന കാഥികന്റെ പ്രതികരണം കണ്ടില്ലേ? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അമർഷം രേഖപ്പെടുത്തുന്ന ശൈലി കണ്ടോ? ഇതാണ് ഈ നാട്ടിൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, ഇവിടെ എങ്ങനെയാണ് സഹജീവികളോട് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കുന്ന ഓരോ വ്യക്തികളുടെയും തനിക്കുണം ആണ് ഈ കാണുന്നത്. എന്തായാലും ഹാഷ്മി ഇന്നലെ സുധാകരനെ വെള്ളപൂശാൻ വേണ്ടി നടത്തിയ അന്തിചർച്ച പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ആ അബദ്ധം പറ്റിയ ചെറുപ്പക്കാരൻ ഇന്നിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് സംശയമാണ്. ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകാം. എന്തായാലും നടപടി ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അബദ്ധം പറ്റിയതാണ്. പക്ഷെ ഇവിടത്തെ അബദ്ധം നമ്മൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല. ടെക്നിക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനിടയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു നാടകം പൊളിഞ്ഞു പോയി. അത് നാട്ടുകാർ കണ്ടു. അത് ആരെ ബാധിച്ചു? ഈ കാഥികനെയാണ് ബാധിച്ചിരിക്കുന്നത്. കാഥികനെ ബാധിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ നിലനിൽപ്പിന്റെ പ്രശ്നമേ ഇല്ല. ആ ചെറിയ അബദ്ധം പറ്റിയ വ്യക്തികൾ ഇവിടെ ഈ മനുഷ്യനാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിഗണനയൊന്നും കിട്ടില്ല. അവരുടെ നാടകം പൊളിഞ്ഞാൽ ഈ ചർച്ചയെന്ന് പറയുന്നത് തന്നെ വൈകിട്ട് സെറ്റിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിന് വേണ്ട ചേരുവകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് വൈകിട്ട് ഈ അന്തിചർച്ചയ്ക്ക് കയറുന്നത്. ഇവിടുത്തെ നിഷ്കളങ്കരായ ജനങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് അവതാരകർ ചുമ്മാ ഇരുന്നുകൊണ്ട് അവർ രണ്ടുപേരെ അല്ലെങ്കിൽ ഒരു പാനലിൽ ഇരുത്തി ചർച്ച നയിക്കുന്നത്. അങ്ങനെയല്ല, ഇവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ഇതിന് വേണ്ട ചില കണ്ടന്റുകൾ ഇവർക്ക് ഒപ്പുകൂട്ടുന്നുണ്ട്. അതിനുശേഷം ഈ ചർച്ചയെ ഈ വഴി കൊണ്ടുപോകണമെന്ന് ഇവർക്കൊരു ശാഠ്യമുണ്ട്. ആ ശാഠ്യം പൊളിഞ്ഞതാണ് ഈ പ്രതികരണത്തിനിടയാക്കിയിരിക്കുന്നത്. ആ അവതാരകൻ കാണിച്ചിട്ടുള്ള ആ ഒരു രോഷപ്രകടനം അത് ഒരു സഹപ്രവർത്തകനോട് കാണിക്കാൻ പറ്റിയതാണോ? ഇരിക്കുന്നത് എവിടെയാണെന്നുള്ളൊരു ചിന്തയെങ്കിലും വേണ്ടേ? ഓണെയറിലാണ്, അതായത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോധം വേണ്ടേ? ആ ബോധമുണ്ടെന്ന് സമൂഹം കരുതുന്നുണ്ട്. അത് ഒരു കൃത്രിമത്വമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഇത്തരം പ്രതികരണങ്ങൾ. അല്ലെങ്കിൽ ഒരു സാങ്കേതിക പിഴവ് സംഭവിച്ചു, ഇതല്ല പ്രതികരണം എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ആ രോഷപ്രകടനത്തിന് ശേഷം അദ്ദേഹത്തെ വളരെ കൃത്യമായി ന്യൂസ് പ്രൊഡ്യൂസർ സ്ക്രീനിൽ നിന്ന് സ്വിച്ച് ചെയ്ത് മാറ്റുന്നുണ്ട്. അതായത് അദ്ദേഹം ഓണെയറിലാണെന്നുള്ള അറിയാതെ ആ അമർഷം കൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ അദ്ദേഹം സ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. സ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്രെയിമിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വിയിൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റുന്ന സന്ദർഭത്തിൽ അതിനെ സ്വിച്ച് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ടെക്നിക്കൽ ടേമായിട്ട് പറയുന്നത്. അപ്പോൾ ആ സ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സന്ദർഭത്തിൽ, ആ ബോധം പോലും ഇല്ലാതെ ഇങ്ങനെ പ്രതികരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇദ്ദേഹത്തെ ഈ ഫ്രെയിമിൽ നിന്ന് കൃത്യമായി മാറ്റാൻ പ്രൊഡ്യൂസർ ഇടപെടുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ പോകുന്നത് കേട്ടോ, ഒരു പതിഞ്ഞ സ്വരത്തിൽ. ഇതല്ല മറ്റേ പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിന്റെ ആ ബൈറ്റ് പ്ലേ ചെയ്യൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഹാഷ്മിയുടെ മൂഡ് പോയി, പ്രോഗ്രാമിന്റെ താളം തെറ്റി, അദ്ദേഹം ഉദ്ദേശിച്ചു കൊണ്ടുവന്ന പരിപാടി മൊത്തത്തിൽ ഡൈവേർട്ട് ആകുന്ന ഒരു അവസ്ഥയായി. അതായത് സുധാകരൻ പൈസ വാങ്ങിച്ചു എന്ന് തോന്നുന്ന തരത്തിലുള്ള മോൻസൺ മാവുങ്കലിന്റെ പ്രതികരണം പുറത്തേക്ക് വന്നപ്പോഴാണ് ഹാഷ്മിയുടെ നിയന്ത്രണം തെറ്റിയത്. ഇത്രയേ ഉള്ളൂ നാടകങ്ങൾ പൊളിയാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതിന്റെ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഈ കട്ടം വലിക്കാരന് വരെ ഇതിൽ നിർണായക റോൾ ഉണ്ടെന്ന് പറയും പോലെ ഇരുന്ന് ഉറങ്ങി കയ്യിൽ നിന്ന് വിട്ടാ കട്ടം വീണ പൊളിഞ്ഞില്ലേ, അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അത് ഒരു പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് ഉള്ള ഒരു അവസരമാണ്. അതായത് നിഷ്കളങ്കമായി നിങ്ങൾ കാണുന്ന ഈ ചാനൽ ചർച്ചകളിലൊന്നും പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ടെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഇവർ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ ഏത് വിഷയത്തെയാണോ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് അതിനനുകൂലിച്ചുള്ള ഒരു പാനലും ഇതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എതിർക്കുന്ന വ്യക്തിയുടെ വായടപ്പിച്ച് ഇതിനെ പോസിറ്റീവ് ആക്കാനുള്ള ശ്രമമാണ്. അതിനുവേണ്ടി ഇവർ കുറെ ആയുധങ്ങൾ കോപ്പുകൂട്ടും. മറ്റവർക്ക് അറിയാൻ പറ്റുമല്ലോ, ഇത് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ വായടയും, അല്ലെങ്കിൽ അവർ പറഞ്ഞു വരുന്ന പോയിന്റിനെ സാധൂകരിക്കാൻ ഇന്ന പ്രതികരണം എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പോസിറ്റീവ് ആക്കി എടുക്കാമെന്നുള്ള ആ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, ആ ഐഡിയോളജിയാണ് ഇന്നലെ പൊളിഞ്ഞു പോയത്. അതിന്റെ അമർഷമാണ് ലൈവായി തന്നെ ഹാഷ്മി കാണിച്ചത്. പക്ഷേ
വളരെ മോശമായി പോയി. ഈ നാട്ടിലെ ജനങ്ങളോടും സർക്കാർ ജീവനക്കാരോടും നിങ്ങൾ കൊടുക്കുന്ന ചില ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെയൊന്നും അല്ല പൊതുജനങ്ങളടുത്ത് പെരുമാറേണ്ടത്, സഹജീവികളോട് പെരുമാറേണ്ടത്, സഹപ്രവർത്തകരോട് പെരുമാറേണ്ടതെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഈ വിഷയത്തെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ഓണയറിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ പ്രകടനം അല്ലെങ്കിൽ അദ്ദേഹം കാട്ടിയ ആ ഓവർ എക്സ്പ്രഷൻ അത് മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ട്. ഹാഷ്മി എന്ന വ്യക്തി ഇന്നിപ്പോ മൊത്തത്തിൽ എയറിലാണ്. ആ എയറിലായതിന്റെ പരിണിത ഫലം കൂടി അനുഭവിക്കാൻ പോകുന്നത് ആ അബദ്ധം പറ്റിയ ചെറുപ്പക്കാരനാണ്. അബദ്ധത്തിന് ഈ നാട്ടിൽ യാതൊരു തരത്തിലുള്ള അനുകമ്പയും കിട്ടാത്ത മേഖലയായി മാധ്യമ പ്രവർത്തന മേഖല മാറുകയാണ്. ആ ചെറുപ്പക്കാരന് പണി പോയാൽ പോലും ഒരു തരത്തിലും അത്ഭുതപ്പെടാനില്ല. കാര്യം ഇന്നലെ ഇതിനുശേഷം പി സി ആറിൽ പോയി ഹാഷ്മിയുടെ പ്രത്യേക ഉറഞ്ഞുതുള്ളൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെമ്മോ ഇഷ്യൂ ചെയ്ത് കാണും, വിശദീകരണം ചോദിച്ചു കാണും. അതിന്റെ പരിണിത ഫലം ആ പാവപ്പെട്ടവൻ ഇപ്പോൾ മാനസിക സംഘർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. യാതൊരു തരത്തിലുള്ള അനുകമ്പയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദയാദാക്ഷിണ്യമോ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഹാഷ്മിയുടെ ആ പ്രകടനത്തിൽ തന്നെ ബോധ്യപ്പെടുകയാണ്.